ಪಾಂಬರಧರಂ ವಿಷ್ಣು ಶಶಿವರ್ಣಂ ಚತುರ್ಭುಜಂ ಪ್ರಸನ್ನವದನಂ ಧ್ಯಾಯೇತ್ ಸರ್ವವಿಘ್ನೋಪಶಾಂತಯೇ. എന്റെ കുട്ടികളെ, ഇരിക്കാൻ. ഇത് നിങ്ങൾക്ക് കഴിക്കാനാ. കഴിക്കുമോളെ? ആ, മീനാക്ഷി എടുത്ത് കഴിക്കേ. മീനാക്ഷി, അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ കോവിലകത്ത് വരാൻ? ഒരു സങ്കടം മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കാനാ തമ്പുരാട്ടി. എന്താണ് പുതിയ സങ്കടം? ഒരമ്മുമ്മയുണ്ടല്ലോ തമ്പുരാട്ടി. അറിയാം. അമ്മുമ്മയെ ഊട്ടുപുരയെ താമസിപ്പിക്കാൻ അനുവാദം തരണം. പാവം എന്നോട് താമസിച്ചോട്ടെ. പഞ്ചമിക്കും ഒരു അപേക്ഷയുണ്ട്. എന്നെ അമ്മ കൊന്നു കളയൊന്ന് പേടിയോ തമ്പുരാട്ടി? ആര് കൊല്ലുമെന്ന്? ആ അമ്മുമ്മയുടെ മക്കള്.
അവരൊക്കെ വലിയ ദുഷ്ടമാരെന്ന തമ്പുരാട്ടി കേൾക്കണേ. മേൽശാന്തി അദ്ദേഹത്തിനും ആകെ ഭയമായിരിക്കുന്നു. പേടിച്ചിട്ട് എന്നും അമ്മയ്ക്കും രാത്രി കുടിയിൽ കിടക്കാൻ കൂടി പേടിയാ. ഇനി അങ്ങനെയൊന്നും വേണ്ട പഞ്ചമി. ഇന്ന് മുതൽ പഞ്ചമിക്കും അമ്മയ്ക്കും ഒരു ഭയവും കൂടാതെ കുടിലിൽ കിടന്നുറങ്ങാം. നിങ്ങളെ ആരും കൊല്ലാൻ വരില്ല. അഥവാ വന്നാൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒക്കെ തമ്പുരാട്ടി നോക്കിക്കൊള്ളാം. സമാധാനായി തമ്പുരാട്ടി. തമ്പുരാട്ടി, അമ്മൂമ്മയുടെ കാര്യമോ? അമ്മൂമ്മ മീനാക്ഷിയോടൊപ്പം തന്നെ താമസിച്ചോട്ടെ. തമ്പുരാട്ടി ദേവി അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങളുടെ അപേക്ഷ ഞാൻ സ്വീകരിച്ചത്. ധർമ്മമുള്ളടത്ത് സത്യസ്വരൂപിണിയായ മഹാമായ അനുഗ്രഹമായി കുടികൊള്ളും. സന്തോഷായി തമ്പുരാട്ടി. ഇനി ഞങ്ങൾ പോയിക്കോട്ടെ. ഹാ, ഇപ്പൊ പോകാനോ? വേണ്ട, ഉച്ചസദ്യയും കഴിച്ചിട്ട് പോയാൽ മതി. ഇരിക്ക, ഞാൻ ഇപ്പൊ വന്നോളാം. മീനാക്ഷി, തമ്പുരാട്ടിനെ വിളിച്ചത് കേട്ടോ മോളേന്ന്. ദേവിക്ക് തമ്പുരാട്ടി, ദേവിക്ക് തമ്പുരാട്ടി, തമ്പുരാട്ടി. എന്താടി? അടിയനാരോടാ സങ്കടം പറയേണ്ടത്? ആ സങ്കടമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. സുമംഗലാദേവി തമ്പുരാട്ടിയോട് ചെന്ന് പറ. അവർക്ക് ദേശത്തെ എല്ലാവരുടെയും സങ്കടം കേട്ടും സമാധാനം പറഞ്ഞു നല്ല ചെയ്യല. ആ തമ്പുരാട്ടി തന്നെ അടിയനെ സങ്കടപ്പെടുത്തിയാലോ? അതിനിപ്പോ എന്ത് സങ്കടം നിനക്ക് ഉണ്ടായേ? നല്ല അന്തസ്വാഭിജാത്യമുള്ള ജാതി തന്നെ അടിയനും ജനിച്ചത്. അടിയൻ കോവിലകത്ത് വന്നതേ തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും ഒക്കെ വെച്ചോളമ്പാനാ. അല്ലാതെ വെറുതെ വലിഞ്ഞുകയറി വരുന്നവർക്ക് സദ്യ ഒരുക്കാനല്ല. അങ്ങനെയെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് സുമംഗലാദേവിയുടെ മുഖത്ത് നോക്കി പറയായിരുന്നില്ലേ? കോവിലകത്തെ ബാല്യക്കാരിയായി പോയില്ലേ, അനുസരിക്കാനല്ലേ ഒക്കൂ? വന്ന് വന്ന് സുമംഗലാദേവി തമ്പുരാട്ടിക്ക് വലിയ നിർബന്ധമായിരിക്കാണ്. എന്ത് ചെയ്യുന്നതും ബന്ധക്കാര്യം വേണ്ടപ്പെട്ടവരെയും കളിയാക്കി നാണം കെടുത്താനായിരിക്കണമെന്ന്. ഈ അഹങ്കാരമൊക്കെ കാണിക്കുന്നത് ആ മന്ത്രവാദിനി കോവിലമ്മയുടെ ബലത്തിലാ. എങ്കിൽ അവളെ ഓടിക്കാൻ ദേവിക തമ്പുരാട്ടി കോവിലിൽ തന്നെ പോണം. കോവിലോ? നീ എന്തടി പറയുന്നേ? മുടങ്ങാതെ ക്ഷേത്രത്തിൽ പോണം, ദേവിയോട് പ്രാർത്ഥിക്കണം, വേണ്ടി വന്ന ഒരു ശത്രു സംഹാര രക്തപുഷ്പാഞ്ജലിയും കൂടെ നടത്തണം. നടത്തിയാൽ? ശത്രു സംഹാരിണിയല്ലേ ദേവി, കോവിലമ്മയല്ലേ ഇപ്പൊ തമ്പുരാട്ടിയുടെ ശത്രു. ആ ശത്രുവിനെ ദേവി സംഹരിച്ചോളൂ. തമ്പുരാട്ടി മനമൊരുകി അപേക്ഷിച്ചാ മതി. കരയിക്കോ നിലവിളിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ കോവിലമ്മ ഒന്ന് ഒടുങ്ങിക്കിട്ടിയാൽ മതി, അതോടെ തീരുമല്ലോ സുമംഗലാദേവിയുടെ അഹങ്കാരം. ഇന്ന് തന്നെ ക്ഷേത്രത്തിൽ പോയി തുടങ്ങണം തമ്പുരാട്ടി. തുടങ്ങുമടി, തുടങ്ങിക്കഴിഞ്ഞു. വേണ്ടി വന്നാൽ ക്ഷേത്രത്തിൽ താമസിച്ച് ഞാൻ പ്രാർത്ഥിക്കും, കണ്ടോ? എങ്കിലല്ലേ പഞ്ചമി സദ്യയാകൂ. കോവിലകത്ത് എന്ന് സദ്യ പഞ്ചമി, എന്ത് ഭാഗ്യം. പഞ്ചമി ഊണ് കഴിക്ക്. സദ്യ ഉണ്ടെന്നതിന് മുമ്പ് തമ്പുരാട്ടിയോട് ഞാനൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാ? മീനാക്ഷിയുടെ കാര്യ. ഞാൻ പഞ്ചമിയോട് പറഞ്ഞതാ തമ്പുരാട്ടി, ഇപ്പൊ അതൊന്നും പറയണ്ട, തമ്പുരാട്ടിക്ക് വിഷമം വരൂന്ന്. ഇല്ല, ഞാൻ വിഷമിക്കില്ല, പറഞ്ഞോളൂ. മീനാക്ഷിയുടെ അച്ഛന്റെ കാര്യ. മീനാക്ഷിയുടെ വിഷമം കണ്ട് സഹിക്കാൻ വയ്യാത്തോണ്ടാ. കരുണയുണ്ടായി തമ്പുരാട്ടി മീനാക്ഷിക്ക് അവളുടെ അച്ഛനെ തിരിച്ചു കൊടുക്കണം. ഏനച്ഛനില്ല, കുഞ്ഞിലേ ചത്തുപോയി. മീനാക്ഷിക്ക് അച്ഛനുണ്ട്, പക്ഷെ കൂടെ ഇല്ലല്ലോ, ഒന്ന് കാണാൻ പോലും കഴിയുന്നില്ല. ഏനാണെങ്കിൽ അമ്മയെങ്കിലും കൂടെയുണ്ട്, മീനാക്ഷിക്ക് അതും ഇല്ല. അമ്മയും അച്ഛനും കൂടെ ഉള്ളത് മക്കൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും. എന്റെ മീനാക്ഷിയുടെ എല്ലാ സങ്കടവും തീരും അവളുടെ അച്ഛനെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ. മീനാക്ഷി, ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ, ദേവി അനുഗ്രഹിച്ച് നല്ലതെല്ലാം സംഭവിക്കാനുള്ള സമയം അടുത്തു തന്നെ ഉണ്ടാവും. അന്ന് നിന്റെ അച്ഛൻ തിരിച്ചു വരുമെന്ന്.
തമ്പുരാട്ടിക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടെങ്കിലും ഏത് കാര്യമായാലും സമയവും സന്ദർഭവും അറിഞ്ഞേ ചെയ്യാൻ പാടുള്ളൂ. അനുകൂലമായ സമയം വരും, ഉടനെ നിന്റെ അച്ഛനെ ഞാൻ സ്വതന്ത്രനാക്കും. എല്ലാം മറന്നു കളഞ്ഞിട്ട് വയറു നിറച്ച് സദ്യ കഴിക്കുക. ഇതെന്താ, യാചകർക്ക് ഭിക്ഷാടനം കൊടുക്കാനുള്ള സ്ഥലമാണോ? ഭിക്ഷാടനം അല്ലല്ലോ കൊടുക്കുന്നത്. പിന്നെ സുമംഗലാദേവി തമ്പുരാട്ടി രണ്ട് വിശിഷ്ട അതിഥികൾക്ക് സദ്യ വിളമ്പിക്കൊടുക്കുന്നു. പറഞ്ഞതുകൊണ്ട് മാത്രം ആരും ആരുടെയും വിശിഷ്ട അതിഥി ആവുന്നില്ല. അതിനുള്ള ജന്മ അർഹത കൂടി വേണം. ഞങ്ങളെയൊക്കെ നാണം കെടുത്തി മോശക്കാരാക്കാനാണ് പറഞ്ഞെങ്കിൽ അത് സമ്മതിച്ചാലും പോകില്ല. സുദേവ, ഞങ്ങളെയൊക്കെ നാണം കെടുത്തി മോശക്കാരാക്കാനാണ് പറഞ്ഞെങ്കിൽ അത് സമ്മതിച്ചാലും പോകില്ല. സുദേവ, സുമംഗലാദേവി തമ്പുരാട്ടിയുടെ ആജ്ഞയാണ്, കടന്നു പോവുക. ഈശ്വര പൂജ പോലെ സുമംഗലാദേവി തമ്പുരാട്ടി ഇവിടെ ഒരു പുണ്യകർമ്മം അനുഷ്ഠിക്കുന്നതിന് തടസ്സം നിന്ന് ഈശ്വര വിരോധം പ്രവർത്തിക്കുന്നവർക്ക് ഏത് കടുത്ത ശിക്ഷയും നാം വിധിച്ചെന്നിരിക്കും. നിൽക്കുക, നീ ദേശത്തെ പ്രജയല്ലെന്നറിയുക. ദേശം വാഴുന്ന തമ്പുരാട്ടിയുടെ സൗജന്യ മനസ്ഥിതിക്കപ്പുറം നിനക്കിവിടെ ഒരവകാശവുമില്ല. ഇവിടെ ജീവിക്കുന്നെങ്കിൽ അത് മറക്കാതിരിക്കുക. അല്ല, ഇപ്പൊ പറഞ്ഞത് തമ്പുരാട്ടിയാണ്, സുമംഗലാദേവി തമ്പുരാട്ടി. എന്താ ഭയന്നുപോയോ? ഭയക്കണ്ട കേട്ടോ, തമ്പുരാട്ടിയല്ലേ ഇവിടെ നിൽക്കുന്നത്. സന്തോഷമായിട്ട് ഊണ് കഴിക്കുക. കഴിക്കും മക്കളെ. ഇന്നെന്താ പതിവില്ലാ ദൈവത്തമ്പുരാട്ടി മകളും ക്ഷേത്രത്തിൽ തിരികണേ? മനുഷ്യനെ കൊണ്ട് കഴിയാത്തതൊക്കെ ദൈവത്തെ കൊണ്ട് കഴിയുന്നല്ലേ പറയുന്നത്. മഹാമായക്ക് എന്തെങ്കിലും ഒക്കെ കൊടുത്ത് പ്രീതിപ്പെടുത്താമെന്ന് വിചാരിച്ചു. അത് നല്ലതാ. ആ മേൽശാന്തി, നിമിഷം കൊണ്ട് ദേവി പ്രീതി കിട്ടണം. അതിനു പറ്റി എന്ത് നേർച്ച നടത്തണ്ടേ? എത്ര ഭാരിച്ച ചിലവുള്ള നേർച്ചയായാലും ഞാൻ നടത്തും. മേൽശാന്തിക്ക് കാര്യമായ ദക്ഷിണയും തരും. നമുക്കൊന്നും വേണമെന്നില്ല. എന്നാൽ വേണ്ട, അതും കൂടി കാണിക്ക വഞ്ചിയിലിട്ട് ദേവിക്ക് തന്നെ കൊടുത്തേക്കാം. അത്ര തിടുക്കത്തിൽ ദേവിപ്രസാദം കിട്ടിയിട്ട് എന്തിനാ? പല കാര്യങ്ങളുമുണ്ട് കൂട്ടത്തിൽ. എന്റെ മകളുടെ അരിഷ്ടതകളും മാറിക്കിട്ടണം. കുട്ടിയുടെ അരിഷ്ടതകൾ മാറിക്കിട്ടാൻ ഒരു തുലാഭാരം നടത്തിക്കൊള്ളൂ. എനിക്ക് വേണ്ടത് ശത്രു സംഹാരത്തിനുള്ള നേർച്ചകളാണ്. ആരാണാവോ തമ്പുരാട്ടിയുടെ ശത്രുക്കൾ? അത് മേൽശാന്തി എന്തിനാ അറിയുന്നത്? അല്ല, തമ്പുരാട്ടി ശത്രുസ്ഥാനത്ത് കാണുന്നവർ സത്യവും ധർമ്മവും ഉള്ളവരാണെങ്കിൽ സംഹാരം നടക്കുക തമ്പുരാട്ടിയുടെ തന്നെ ആയിരിക്കും. എല്ലാ ശത്രുതയും മറന്ന് ശുദ്ധമായ മനസ്സോടെ നിങ്ങൾ അമ്മയും മകളും മുടങ്ങാതെ ക്ഷേത്രദർശനം നടത്തുക. സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതല്ലെങ്കിൽ ഇനിയും പല വൈഷമ്യങ്ങളും ഉണ്ടായെന്ന് വരും എന്ന് കരുതി വിഷമിക്കുമൊന്നും വേണ്ട. ശുദ്ധമായ മനസ്സോടെ നല്ല പ്രവൃത്തികൾ ചെയ്താൽ മതി, എല്ലാത്തിനും പരിഹാരമാവും. ചെല്ലുക, ചെന്ന് ദർശനം നടത്തിയിട്ട് വരിക. ഇനിയും പറിച്ചോണ്ട് വരട്ടെ അമ്മമ്മേ,
ഇന്ന് നമുക്ക് ദേവീ വിഗ്രഹം പൂക്കൾ കൊണ്ട് നിറച്ചു അലങ്കരിക്കണം. ആ മോളെ, ഒന്ന് നിന്നേ, ഇവിടെ വന്നിരിക്കെ. അമ്മൂമ്മയുടെ ഒരാഗ്രഹം പറയട്ടെ. ഞാൻ പുറത്തിറങ്ങാതിരിക്കാനാ എന്റെ മക്കൾ എന്നെ തറവാട്ടിൽ പിടിച്ച് പൂട്ടിയിട്ടെ. അങ്ങനെ കിടന്ന് മരിക്കുമെന്ന് തന്നെയാണ് ഞാനും കരുതിയേ. എനിക്കാരും ഇല്ലെന്ന് വന്നപ്പോ ഞാൻ എല്ലാമായ ദേവി മഹാമായെ വിളിച്ച് അപേക്ഷിച്ചു. തറവാട്ടിൽ നിന്നൊരു മോചനം കിട്ടിയ ഒരു തുലാഭാരം നടത്തിയേക്കാമെന്ന് നേരിയും ചെയ്തു. വാഴപ്പഴം കൊണ്ട് എന്റെ അപേക്ഷ ദേവി കൈക്കൊണ്ട് തറവാട്ടിന്ന് പുറത്തു വരാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, കരുണാമയിയായ ദേവിയുടെ സന്നിധിയിൽ തന്നെ എനിക്ക് അഭയവും തന്നു. ഒരുപാട് സമ്പത്തിന്റെ അവകാശിയാണ് ഞാൻ, പറഞ്ഞിട്ടെന്താ? ഇപ്പോ ഒരു തുലാഭാരം നടത്താൻ പോലുമുള്ള ഗതി എനിക്കില്ലല്ലോ. കോവിലകത്ത് പോയി തമ്പുരാട്ടിയോട് സങ്കടം പറഞ്ഞാലോ? അത് വേണ്ട മോളെ. ഇതാ, ഇത് കുറച്ച് ചില്ലറ നാണയങ്ങളാ, തികയുമോന്ന് നോക്കണം. തികയാതെ വരുന്നെങ്കിലല്ലേ തമ്പുരാട്ടിയെ കാണേണ്ട കാര്യമുള്ളൂ. ദേവി സഹായിച്ച് ഇത് തികയുന്നെന്റെ മനസ്സ് പറയുന്നു. ഇന്ന് തന്നെ ഈ പണത്തിന് പഴക്കുല വാങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കാം. നാളെ അമ്മൂമ്മയുടെ തുലാഭാരം നേർച്ചയും നടത്താം. നല്ല മോള്. പോട്ടെ അമ്മൂമ്മ. ദേവി ഊഞ്ഞാലിന് ആടേണ്ട പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പുഷ്പവല്ലി? വെറുതെ ഒരു രസത്തിന്. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അമ്മയെ കുറിച്ച് ഓർത്തിട്ടാ. അതിന് നീ എന്തിനാ വിഷമിക്കണേ? തന്നിഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ. എന്നാലും ആരും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്ക്. ആരുമില്ലെന്ന് ആര് പറഞ്ഞു? സഹായിക്കാൻ ക്ഷേത്രത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്നല്ലേ കേട്ടത്. അമ്മയുടെ കയ്യിലുള്ള കനത്ത സമ്പത്തിനെ കുറിച്ച് അവർക്കും അറിവുണ്ടാവും. അങ്ങനെയുള്ളവരെ പരിപാലിക്കാൻ ആൾക്കാർക്ക് ക്ഷാമം ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ഭർത്താക്കന്മാർക്ക് സമ്പത്ത് മാത്രം മതി. ഏട്ടത്തെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത്. ആർക്കു വേണ്ടിയാ ഇതെല്ലാം? ആർക്കു വേണ്ടിയാണെന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. പണം ഉണ്ടെങ്കിലേ ആഠ്യത്വം ഉണ്ടാവുകയുള്ളൂ. ആൾക്കാർ ബഹുമാനിക്കൂ. ജീവിക്കുന്നിടത്തോളം കാലം അതൊക്കെ അനുഭവിച്ച് തന്നെ ജീവിക്കണം. ഇതെല്ലാം ഉള്ള നമ്മുടെ അമ്മയുടെ ഇപ്പോഴത്തെ ഗതി കൂടി ഓർക്കണം. ഓ, നീ അതൊന്ന് ഓർമ്മിപ്പിച്ച് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. അല്ലെങ്കിലും അമ്മയോട് നിനക്ക് ഇത്തിരി അനുകമ്പ കൂടുതലാ. പ്രായമായതല്ലേ, അതിന് അമ്മയുടെ വാശിക്കെല്ലാം കൂട്ടു നിൽക്കണോ? എന്നാരു പറഞ്ഞു? നിന്റെ പറച്ചിൽ കേട്ടാൽ അങ്ങനെ തോന്നു. ഇത്തിരി സ്നേഹം കൊടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചോളൂ. അത് കൊടുത്തിരുന്നെങ്കിൽ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോവില്ലായിരുന്നു. ഉള്ള സമ്പത്തിന്റെ നല്ലൊരു ഭാഗം മക്കൾക്ക് കൊടുക്കാതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഏത് അമ്മയെ ആയാലും ആർക്കും അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല. അതൊക്കെ ഏട്ടത്തിയുടെ തോന്നലാ. എനിക്ക് സ്നേഹിക്കാൻ കഴിയും. നീ സ്നേഹിച്ചിട്ട് എന്തായി? നിന്നെയും ഉപേക്ഷിച്ചിട്ടല്ലേ ഇറങ്ങിപ്പോയത്. അതെല്ലാവരുടെ ഉപദ്രവം അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്തതായി പോയതുകൊണ്ടാ. നിന്നോട് പറഞ്ഞിട്ടും തർക്കിച്ചിട്ട് ഒരു ഫലവുമില്ല. നമ്മുടെ ഭർത്താക്കന്മാരുടെ ആഗ്രഹവും ഇഷ്ടവും എന്താണെന്ന് വെച്ചാൽ അതിന്റെ കൂടെയാ നമ്മൾ നിൽക്കേണ്ടത്. അത് മനസ്സിലാക്കേണ്ടതും നീ തന്നെയാ. ആലോചിച്ച് നോക്ക്. അമ്മേ, മഹാമായി, ദേവി. അമ്മാവ, ഇത് വാങ്ങിയേ. ഏ, ഇത് പണമാണല്ലോ. എവിടുന്നാ മോളെ? അതൊക്കെ കിട്ടി. എന്തിനാ എനിക്ക് തന്നത്? നാളത്തേക്ക് ഈ പണത്തിനുള്ള പഴം വാങ്ങണം. എന്തിനാ അത്രക്ക് ഒരുപാട് പഴം? ആനക്ക് കൊടുക്കാനാ? അതൊക്കെ നാളെ പറയാം. അമ്മേ മഹാമായി. എന്താ ഇത്? പണമാ, മീനാക്ഷി തന്നതാ പഴം വാങ്ങാൻ. ഇത് നല്ല സംഖ്യ ഉണ്ട്, നോക്കട്ടെ. അത് വേണ്ട,
പണം കയ്യിൽ കിട്ടുമ്പോ നിന്റെ സ്വഭാവം അങ്ങ് മാറും. ആ പാവം കുട്ടിയുടേതാ, എന്തായാലും അവൾ ഉദ്ദേശിച്ച കാര്യം ഭംഗിയായി നടക്കട്ടെ. അപ്പോ ഈ സംഖ്യക്ക് മുഴുവൻ പഴം വാങ്ങാൻ പോവാണോ? അതിനല്ലേ മീനാക്ഷി തന്നത്. ആനയ്ക്ക് കൊടുക്കാനായാലും നേരെ ചേർത്താനായാലും ശകലം കുറഞ്ഞു പോയെന്ന് വെച്ചേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആരും അറിയാനും പോകുന്നില്ല. അറിയും, ദേവി അറിയും. ദേവിക്ക് അത് മാത്രല്ലോ, എല്ലാം അറിഞ്ഞൂടെ, നമ്മുടെ കഷ്ടവും ദുരിതവും ഒക്കെ. മീനാക്ഷി കൊണ്ടെത്തുന്നതിൽ നിന്ന് അപഹരിച്ച് നമ്മുടെ കഷ്ടവും ദുഃഖം ഒന്നും മാറണ്ട. എന്നാലേ മഴക്കാലം വരാൻ പോകുന്നേ, ഇതുവരെ നമ്മുടെ കൂരയ്ക്ക് ഓല മേഞ്ഞിട്ടുണ്ടോ? ചോർന്ന് ഒലിക്കുമ്പഴേ മേലോട്ട് നോക്കി വാ തുറന്നു പിടിച്ച് കൊടുത്താ മതി. കരുതി വെച്ചിരിക്കുന്ന തുകയെ ഓല മേയാൻ തികയൊന്നു തോന്നണില്ല. അതും കൂടി അറിഞ്ഞിട്ടാ ദേവി ഇപ്പൊ ഈ പണക്കിഴി നമ്മുടെ കയ്യിൽ കൊണ്ടുതരാൻ ഇടവരുത്തിയെ. സമ്പാദിക്കാനും സൂക്കാനൊന്നും അല്ലല്ലോ നമ്മൾ ഇതിന്ന് പണെടുക്കുന്നത്. അതിങ് തന്നെ താ ഇങ്ങോട്ട്. അത്യാവശ്യത്തിനുള്ളത് എടുക്കാവൂ കനകം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, എല്ലാം എടുത്താ പിന്നെ പഴം വാങ്ങുന്ന എങ്ങനെയാ? അമ്മേ മഹാമായി, നീ തന്നെ രക്ഷ. വലിയടത്ത് തറവാട്ടിലെ അമ്മ ഒരനാഥയെ പോലെ ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കുന്നത് മക്കളായ ഞങ്ങൾക്ക് അപമാനമാണ്. ദേശം വാഴുന്നവരൊന്നും അല്ലെങ്കിലും ഞങ്ങൾക്കും അവസ്ഥയ്ക്ക് കുറവൊന്നുമില്ല. അതെന്താ തമ്പുരാട്ടി ആലോചിക്കാത്തത്? ഇതിനെ പറയേണ്ടത് കൽപ്പനയെന്നല്ല, ദേശവാഴിയുടെ തന്നിഷ്ടമെന്നാണ്, ധിക്കാരമെന്നാണ്. ആഭിജാത്യമുള്ളവരെ ഗൂഢമായി അപമാനിക്കുന്നത് തമ്പുരാട്ടിയുടെ വിനോദമാണ്. ഞങ്ങളൊക്കെ ആ വൈഷമ്യം വളരെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ താണജാതിക്കാരി പെണ്ണിന് കോവിലകത്ത് നിന്നും പ്രത്യേക സംരക്ഷണം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അത് നമ്മളെയൊക്കെ ആക്ഷേപിക്കാൻ, അല്ലാതെ തമ്പുരാട്ടിക്ക് താണജാതിക്കാരോടുള്ള സ്നേഹം കൊണ്ടല്ല. തലമുറകളായി നിലനിന്നു പോരുന്ന മര്യാദകളും കീഴ്വഴക്കങ്ങളും നിഷേധിക്കുന്നത് ഒരു ഭരണാധികാരിക്കും ഭൂഷണമായിരിക്കില്ലെന്ന് ഞങ്ങൾ സുമംഗലാദേവി തമ്പുരാട്ടിയെ അറിയിക്കേണ്ട രീതിയിൽ തന്നെ എത്രയും വേഗം അറിയിക്കുന്നുണ്ട്. എടുത്തു ചാടാൻ വരട്ടെ രാമഭദ്ര, എതിർക്കേണ്ടതിനെ എതിർക്കാനും ചോദ്യം ചെയ്യേണ്ടതിനെ ചോദ്യം ചെയ്യാനും ഞങ്ങളും കാണും നിങ്ങളോടൊപ്പം. തൽക്കാലം വേണ്ടത് നിങ്ങളുടെ മാതാവിനെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാന്നുള്ളതല്ലേ. അതിന് ഞങ്ങൾ തമ്പുരാട്ടിയുടെ മുന്നിൽ ചെന്ന് കരഞ്ഞപേക്ഷിക്കണം. അതുകൊണ്ടും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. തമ്പുരാട്ടിക്ക് എന്താ വലിയടത്ത് തറവാട്ടുകാരുടെ ഇത്ര വാശി? തമ്പുരാട്ടി ഈയിടെയായി എല്ലാവരോടും അങ്ങനെയാണ്. ബുദ്ധിഭ്രമം പിടിവിട്ടതുപോലെ സ്ഥാനത്തും അസ്ഥാനത്തും പലതും പറയുന്നു, പ്രവർത്തിക്കുന്നു. അതിനൊരു പരിഹാരം കാണാൻ നമ്മെപ്പോലെ പ്രബുദ്ധരായവർ ഒത്തുചേരാൻ ഇനിയും താമസിച്ചുകൂടാ. നിങ്ങളുടെ അമ്മയുടെ പ്രശ്നത്തിൽ ഏറ്റവും വലിയ തടസ്സം ആരാണെന്ന് മനസ്സിലായോ? മീനാക്ഷി, നിങ്ങളുടെ അമ്മയെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചയക്കരുതെന്ന് അവൾക്കാ വലിയ നിർബന്ധം. അവളെ എന്നേക്കുമായി അവസാനിപ്പിക്കുക. ആ നിമിഷം നിങ്ങൾക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടാകും ആന ഞങ്ങൾക്ക് തടസ്സം നിന്നത്. സംശയിക്കണ്ട, അതുകൊണ്ട് തന്നെയാണ്. എങ്കിൽ അതേ ആനയെ കൊണ്ട് തന്നെ അവളുടെ കഥയും കഴിക്കും. അക്കാര്യത്തിലുള്ള എന്റെ പ്രാഗൽഭ്യം എല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ തിരുമേനിക്കും തമ്പുരാനും ബോധ്യപ്പെട്ടോളും. വന്നോളുക. മനമുരുകി തേങ്ങുന്ന ഭക്തരുടെ മുന്നിൽ സാന്ത്വനത്തിന്റെ ഒരു തിരുനാളമായി വിളിപ്പുറത്തെത്തുന്ന അമ്മ. സാക്ഷാൽ ദേവി മഹാമായ കോവിലമ്മയായി മീനാക്ഷിയുടെ അരികിലുമുണ്ട്. യുദ്ധഭൂമിയിൽ തകർന്നടിയുന്ന കുതന്ത്രങ്ങളും അധർമ്മത്തിനുമേൽ ധർമ്മം നേടുന്ന വിജയവും കാത്തിരുന്നു കാണുക. ദേവാ ദേ